പർവിഷൻ എടുക്കുന്ന സ്നേഹസ്പർശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ആഴ്ചയിലും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാനും ജീവിതത്തിൽ ആരും കണ്ടുമുട്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടുവാൻ കഴിയാത്ത ജീവിതങ്ങളെ, വളരെ ഭാരത്തോടെ വേദനയോടെ കഴിയുന്ന ജീവിതങ്ങൾ നിങ്ങൾ മുമ്പിൽ എത്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൈകത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രത്യേക പ്രോഗ്രാമാണ് സ്നേഹസ്പർശം. കഴിഞ്ഞ ധാരാളം എപ്പിസോഡുകൾ മുഖാന്തരമായി ധാരാളം പേർക്ക് നന്മയിലേക്ക് കഴിഞ്ഞുവിടുവാൻ അനുഗ്രഹം പ്രയപ്പനം വെടിയാത്തീർന്നു. ഇന്നത്തെ എപ്പിസോഡിൽ പത്തനംതിട്ട ജില്ലയിൽ നിലമ്പുറം മാനപ്രമ്പാൽ സ്വദേശിയായ ഒരു മാന്യ സഹോദരൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. സുവിശേഷ വല്ല ചെയ്ത് ജീവിക്കുന്ന ആ പ്രിയ സഹോദരൻ മോഹൻദാസ് എന്നാണ്. അദ്ദേഹത്തിന് 18 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മയും 3 സഹോദരിമാരും 5 അനുജനുമുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ചുമതലയിൽ വന്ന് മണൽ വാരുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുമ്പോൾ ഇയാളെ സഹോദരിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 18 വയസ്സ് പ്രായമുണ്ടായിരുന്ന അദ്ദേഹം മണൽ വാരി ഈ കുടുംബത്തെ പൊറ്റി പുലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം വിവാഹം കഴിച്ചു, 2 മക്കൾ, 1 മകനും 1 മകളും. സന്തോഷമായി ജീവിച്ചു വരുമ്പോൾ, കുടുംബത്തെ പുലർത്തി വരുമ്പോൾ വളരെ പെട്ടെന്ന് അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ നട്ടലിലെ ക്ഷയിച്ചു പോകുന്ന, ദ്രവിച്ചു പോകുന്ന രോഗത്തിന് അടിമയാത്തിരുന്ന് കിടപ്പിലായിപ്പോയി. എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥ, ആരും സഹായിക്കില്ലാത്ത അവസ്ഥ, വീട് പട്ടിണിയാകുന്ന അവസ്ഥ. ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാനറിയാൻ വയ്യാതെ ഇരിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ച് അറിയാനടിയാത്തിരുന്നു. അദ്ദേഹം എബിള് വായിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ പൈതലായി തീർന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവേ, മരുന്ന് ചെയ്തെനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, നീ എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ എൻ്റെ ആയുസ് അങ്ങേക്ക് വേണ്ടി ഞാൻ വിനിയോഗിച്ചുകൊള്ളാം, അങ്ങയുടെ വേല ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് കടന്നു. രാവിലെ ദൈവം അദ്ദേഹത്തെ അത്ഭുതമായി സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച് നടത്തി. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തെ അത്ഭുത രോഗശാന്തിയിൽ കൂടെ ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തി. ഇന്ന് അദ്ദേഹം ആരോഗ്യത്തോടെ നടന്ന് കർത്താവിനെ വേല ചെയ്തു വരികയായിരുന്നു. എന്നാൽ ദുഃഖത്തോടെ പറയട്ടെ, അദ്ദേഹത്തിന് പെട്ടെന്ന് ആമാശയ ക്യാൻസർ ബാധിക്കാനിടയാത്തിരുന്നു. മാരകമായ രോഗത്തിന് അടിമയെ കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും തളർന്നു പോയി, തകർന്നു പോയി. 2 മക്കളിൽ മോളെ കെട്ടിച്ചയച്ചു. മകൻ 24 വർഷമായി വീട് വിട്ടു പോയിരിക്കുകയാണ്. പൂനെയിൽ ജോലിക്കെന്ന് പറഞ്ഞ് പോയതാണ്. ഇതുവരെ യാതൊരു വിവരവുമില്ല. ആ മകനിൽ കൂടെ ഒരു നന്മ ഉണ്ടാകുമെന്നാണ് വിചാരിച്ച, പക്ഷേ ആ വഴി അടഞ്ഞു. ഇരുപത്തിമൂന്ന് വർഷമായി കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട്, സുവിശേഷ വേലയായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായ ആ ജീവിതത്തിലൂടെ ചില രോഗങ്ങൾ എന്നെ പിടിപെടുവാനും എൻ്റെ കുടലിൽ കുരുക്കളും പുണ്ണും ഒക്കെയും വന്ന് പിന്നീടത് പരിശോധനയിലൂടെ ക്യാൻസർ എന്ന രോഗം കണ്ടുപിടിക്കുകയും അതിനുവേണ്ടിയതായ ഹീമോയും റേഡിയേഷനും ഒക്കെയും വേണമെന്ന് പറഞ്ഞു അവസാനം ഓപ്പറേഷൻ ചെയ്യുന്നതിനായി എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവിടോട്ട് അയച്ചു. തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ 1 ആഴ്ചയ്ക്കകം ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ച് അവിടെ അഡ്മിറ്റാക്കിയെങ്കിലും രോഗം വളരെ മൂർച്ഛിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, ജീർണാവസ്ഥയിലേക്കായി. ഓപ്പറേഷൻ ചെയ്താൽ ആള് മരിച്ചു പോകുമെന്ന് ഇവിടെ വന്ന് ആളിനെ വരുത്തി അവർ സംസാരിച്ചു. ഭവനത്തിലെ ആളുകളെ വരുത്തി സംസാരിച്ചു. ഇയാളെ ഓപ്പറേഷൻ ചെയ്യണോ എന്ന് ചോദിച്ചു. ഓപ്പറേഷൻ ചെയ്താൽ ഉടനെ ആളെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകും, നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ
ഡോക്ടർമാരുടെ ഇഷ്ടം എന്താന്ന് അങ്ങനെ അവിടുത്തെ അറിവ് പോലെ ചെയ്യാൻ പറഞ്ഞു. അവർ മറുപടിയൊന്നും പറയാതെ പോരുന്നു. അങ്ങനെ 46 ദിവസക്കാലം ആ സൂപ്പർ ഫിഷ്യാലിറ്റി ആശുപത്രിയിൽ കിടന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ശരീരം മുഴുവനും നീരുവെച്ച് വീങ്ങി ഒരു വല്ലാത്ത ഒരു നിലവാരത്തിലേക്കായിത്തീരുന്നു. അവിടെ നിന്ന് അവർ 46 ദിവസം ഭവനത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞയച്ചു. ഭവനത്തിലേക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം രോഗം വളരെ കൂടി. അവിടുന്ന് പോരുമ്പോഴൊക്കെയും വൈദ്യം ഇങ്ങനെ പഴുപ്പ് നിരന്തരമായി പോകുമായിരുന്നു. ഒരു ദിവസം ഒരു 20-22 പ്രാവശ്യം വരെയും വൈദ്യം പഴുപ്പ് പോകുമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം പിറ്റേന്ന് രോഗം വർദ്ധിച്ച് അതിഭയങ്കര വേദനയോടെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ രാത്രി 8 മണിയോടെ അഡ്മിറ്റാക്കി. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിലെ കുടല് പൊട്ടി. അത് പഴുത്ത് പൊട്ടി വല്ലാതെ വയറ്റിൽ നിന്ന് അങ്ങോട്ട് പഴുപ്പായി പോകുവാൻ തുടങ്ങി. വെളുപ്പിന് 5 മണിയോടെ അവർ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇനി ഇവിടെ കിടത്തണ്ട എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, എൻ്റെ സഹോദരനും സഹോദരിമാരും ആളുകളെല്ലാം കൂടി വണ്ടി പിടിച്ച് എന്നെ ഭവനത്തിൽ കൊണ്ടുവന്നു. അന്ന് പകൽ മുഴുവൻ സമയവും ഇവിടെ കിടന്ന് എൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് പോയിക്കൊണ്ടേയിരുന്ന് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ രോഗിയായ എൻ്റെ ഭാര്യയ്ക്ക് ഇത് എടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ എടുക്കുവാനുള്ള ബുദ്ധിമുട്ടിനാൽ എൻ്റെ മകളുടെ ഭർത്താവ് വാഹനവുമായി കടന്നു വന്ന് എന്നെ പുഷ്പഗിരി ആശുപത്രിയിൽ പെയിനാമ്പാറ്റി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആ പെയിനാമ്പാറ്റി OPയിൽ എന്നെ കൊണ്ടുപോയി. അവിടെ എന്നെ അഡ്മിറ്റാക്കി. അപ്പോഴേക്കും എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ ഫയലുകളൊക്കെ അവർ നോക്കി. അവിടെ അവരെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 3 ദിവസം എനിക്ക് ബോധം വീണപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും അവിടെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയും ഒക്കെയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ വന്നിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 21 ദിവസക്കാലം അവിടെ കിടക്കുകയും അവിടുന്ന് കുറച്ച് ഭേദമായി ഭവനത്തിലേക്ക് പോരുകയും ഇവിടെ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും രോഗം കൂടി വീണ്ടും പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങളൊക്കെ ഏറ്റവും ദുഃഖകരമായ കാര്യം മകനെ കാണാനൊക്കാത്ത ഒരു ഭാരം. എന്തെങ്കിലും മകൻ തിരിച്ചു വന്ന് കണ്ടാൽ മതിയായിരുന്നു, രോഗത്തെക്കാളൊക്കെ അപ്പുറമായിട്ട് ആ ഒരു ചിന്തയാണ് മാതാപിതാക്കളെ അലട്ടുന്നത്. മകനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അപ്പനും അമ്മയ്ക്കും കണ്ണുകൾ നിറയുകയാണ്. പ്രായമായ രോഗിയായാലും മാതാവ് വീട്ടിലുണ്ട്, മാതാവിൻ്റെ സംരക്ഷണ ചുമതല അവരെ തോളിലാണ്. എല്ലാ മാസവും കാര്യമായ തുക അവർ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ട്. അത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് അറിയാതെ നോട്ടം തിരിയുകയാണ്. ഡേ ടു ഡേ എക്സ്പെൻസ് അവർ ആഹാര കാലത്തിൽ പോലും പണമില്ലാതെ ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ടായിരുന്നുവെങ്കിലും ഒരു മകനെ ഈ നാടും വീടും വിട്ടുപോയിട്ട് 23 വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ആകെ ആശ്രയവും ഞങ്ങൾക്ക് പ്രത്യാശ വയ്ക്കുവാനുള്ളത് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മകനായിരുന്നു. അവൻ എവിടെയെന്ന് പോലും ഞങ്ങൾക്കറിയാതെ അവനെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു ദുഃഖിക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് വരെ ഉള്ളത്. ഒരു വഴക്കു പോലും പറയാതെ വളർത്തിയ മകനായിരുന്നു. എന്നാൽ അവൻ്റെ വേർപാട്
ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ദുഃഖവും സങ്കടവും എന്നെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. ഓരോ ദിവസം പോലും എൻ്റെ മകനെ കാണാതെ എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത സങ്കടം അവനെ ഓർത്തെൻ്റെ ഹൃദയം തകരുന്നുണ്ട്. ഞാൻ ആരോടും പറയത്തില്ല, അവൻ വരും എന്നുള്ള ഒരു പ്രത്യാശ ഇന്നും നിലനിൽക്കുന്നു. എന്നെങ്കിലും എൻ്റെ മകൻ വരുമെന്നുള്ള പ്രത്യാശയോടെ മരിക്കുന്നതിന് മുമ്പേ അവൻ വരുമെന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ ഇന്നും ദളം കെട്ടി നിൽക്കുകയാണ്. അവനെപ്പോലെയുള്ള ആ കുഞ്ഞുങ്ങളെയും അവൻ്റെ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെയും കാണുമ്പോഴേ വളരെയേറെ ദുഃഖവും വേദനകളും ആ നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് ഓടിക്കേറി വരും. എൻ്റെ മകനുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒരാശ്രയമായിരിക്കും, അതുപോലെ എനിക്കിങ്ങനെ ഒരു ഭവനത്തിൽ കഴിയേണ്ടി വരികയില്ലായിരുന്നു, എനിക്കൊരു ഭവനമുണ്ടാകുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്നും നടക്കാൻ വയ്യെങ്കിലും ഞാൻ എവിടെയെങ്കിലും ഒക്കെയും പ്രാർത്ഥന പറഞ്ഞു പോകുന്നത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെ ഓർത്ത അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന ഇന്നും മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഓരോ ആഴ്ചകളിലും ഓരോ സ്ഥലത്തായി കർത്താവ് തന്ന സൗഖ്യത്തെ സാക്ഷീകരിപ്പാൻ പോകുന്നു. അതിലൂടെ ഞങ്ങൾ ദൈവം ഞങ്ങളെ പോറ്റുന്നു എന്ന് പറയുകയല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും പറയുവാനില്ല. ഞങ്ങളുടെയൊക്കെ ദുഃഖമായ കാര്യം, ഭാര്യ ആസ്മ രോഗിയാണ്. മൊത്തത്തിൽ അവിടെ ചെന്നാൽ വീണ്ടും അവസ്ഥ കണ്ടാൽ നമുക്ക് വീർപ്പ് മുട്ടുന്നൊരവസ്ഥയാണ്. മഴ വരുമ്പോൾ വെള്ളം കയറുന്നൊരു വീടാണ്. പടിഞ്ഞാറൻ ദേശമല്ലേ, കുട്ടനാട് ദേശമല്ലേ, വെള്ളം കയറുന്നൊരു ഭവനം. ഈ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറി പല പ്രയാസങ്ങൾ അവരനുഭവിച്ചു. ഏത് സമയത്ത് ഈ വീടിന് എന്ത് സംഭവിക്കാവുന്നൊരവസ്ഥയാണ് ആ വീടിനുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട്, മാരകമായ രോഗം. അതോടൊപ്പം തന്നെ ആമാശയ ക്യാൻസറെ തന്നെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ഒരു ആസ്മാ രോഗിയായി കാലങ്ങളായി, ഏതാണ്ട് ഒരു 32 വർഷത്തിന് അപ്പുറമായിട്ടുണ്ട് ഒരു ആസ്മാ രോഗിയായി മാറ്റപ്പെട്ടിട്ട്. ആശുപത്രിയായ സകല ആശുപത്രികളിലും ഞാൻ ക്രിസ്തുവിൻ്റെ വേലയിലാകുന്നതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെയും എവിടെയെല്ലാം ദേവാലയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഞാൻ ക്രിസ്തുവിലായതിനു ശേഷം ക്രിസ്തുവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അല്പം ആശ്വാസം അവൾക്ക് ലഭിച്ചു എന്ന് മാത്രമല്ലാതെ ഈ രോഗത്തിൽ നിന്ന് അവൾക്കൊരു വിടുതൽ ഇന്നുവരെയും പ്രാപിക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അങ്ങനെ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും ഇതുവരെയും മുന്നോട്ട് പോകുന്നത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. എനിക്ക് വാർദ്ധക്യമെത്തിയ ഒരു മാതാവുണ്ട്. എൻ്റെ മാതാവിനെ നോക്കുവാൻ മറ്റാരും, സംരക്ഷിപ്പാൻ ആരുമില്ല. 2 സഹോദരിമാരുണ്ട്. അവരെയൊക്കെയും വിവാഹം കഴിച്ച് അവരുടെയൊക്കെയും ജീവിതത്തിൽ അവർ കഴിയുന്നത് കൊണ്ട് എൻ്റെ മാതാവിനെ എന്നോടുകൂടെ തന്നെ വസിക്കുന്നതാണ്, പാർക്കുന്നതാണ് താല്പര്യം. എൻ്റെ അമ്മ എന്നെ വിട്ട് വേറെ എവിടെയും പോവുകയില്ല. മരിക്കുന്നത് വരെ എൻ്റെ കൂടെ തന്നെ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ആ വാർദ്ധക്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി തളർന്ന്, പ്രഷർ കൂടി തളർന്ന് കിടക്കയിലായിരിക്കുന്ന അമ്മ ഈ വെള്ളപ്പൊക്കത്തോടുകൂടി ഇവിടെ പാർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇളയ സഹോദരിയുടെ ഭവനത്തിലേക്ക് അമ്മയെ
മാറ്റി പാർപ്പിച്ചിരിക്കുന്നു തൽക്കാലം ഒരാഴ്ചത്തേക്ക്. അതുപോലെ അവശതയായ എൻ്റെ ഭാര്യ കർത്താവിൻ്റെ വേല ചെയ്യാനിറങ്ങിയ ആ മാന്യ സഹോദരനെ അനുഭവിക്കുന്ന മാനസിക പീഡ, ശാരീരികമായ പീഡ വളരെ വലുതാണ്. കർത്താവിൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന കുടുംബത്തോടെ കരുണ തോന്നുവാൻ, കനിവി തോന്നുവാൻ നമ്മളെക്കൂടെ അല്ലാതെ മറ്റാർക്കാണുണ്ടാകുന്നത്? നിങ്ങൾ കണ്ടല്ലോ ആ കുടുംബത്തിൻ്റെ കഥകൾ അവർ പറഞ്ഞത് കേട്ടല്ലോ, കണ്ണീർ കൊള്ളുന്ന വേദന നിങ്ങൾ കേട്ടല്ലോ. ദയവായി നിങ്ങളുടെ സഹായത്തിൻ്റെ കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി നീട്ടണം, സഹായത്തിൻ്റെ കാര്യം നീട്ടണം. കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവൻ മറ്റുള്ള മുമ്പിൽ തല കുഞ്ഞാൻ ഇടിയാകാതെ ദൈവരെ സാമ്പത്തികമായി സഹായിക്കുവാൻ, അവരെ ശാരീരികമായി ദൈവസഖ്യം കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ കാര്യം അനുകൂലമെങ്കിൽ അതിനെ മറയ്ക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ആ കരത്തിൻ്റെ കീഴിൽ വിശ്വസ്തനായി വിശ്വസ്തരായി നിൽക്കുവാനും നിർത്തുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കരങ്ങൾ ഈ പ്രിയ കർത്താവ് ദാസവിളികൾ നീട്ടണം. നിങ്ങൾ തരുന്ന പണം ഞങ്ങൾ പൂർണ്ണമായി അദ്ദേഹത്തെ ഏൽപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവിനെ, അദ്ദേഹത്തിൻ്റെ ഭാവിക്ക്, മാരക രോഗത്തിനുള്ളതായ വിടുതലിന്, അവരെ ഓരോ ദിവസത്തെ ഭൗതികമായിട്ടുള്ള ആഹാര കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ്, പ്രായമുള്ള അമ്മച്ചിക്ക് വേണ്ടിയുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മളെക്കൂടെ അവർക്ക് ലഭിക്കേണ്ടതാണ്. നിങ്ങൾ ദയവായി ഈ കുടുംബത്തെ മറന്നു പോകാതെ കൈകൾ തന്നവരെ സഹായിക്കണം. ഇരുപത്തിമൂന്ന് വർഷമായി ഇങ്ങനെ രോഗത്താൽ ഭാരപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ പല പല ആശുപത്രിയിൽ പോയിട്ടും അത് കഴിഞ്ഞ് ലാസ്റ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെ ആശുപത്രിയിൽ ഓപ്പറേഷനായിട്ട് പറഞ്ഞു വിട്ടതാണ്. അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ, അത്രമേൽ രോഗം തലയിണിച്ച അവസ്ഥയിലായിരുന്നു. ഒരുപാട് ഭാരപ്പെട്ടു, ഡോക്ടർമാർ ഉപേക്ഷിച്ചു, വീട്ടിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ വട്ടാനത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം കിടത്തി ചികിത്സിച്ച് വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ പുഷ്പേരി ആശുപത്രിയിൽ പോയി. അവിടുത്തെ ചികിത്സയാൽ കഴിഞ്ഞു. ഒത്തിരി ഒരു മരിക്കുന്ന ഒരവസ്ഥയിലായി. മരിച്ചന്ന് ഡോക്ടർ വിധി എഴുതിയ ലോകം മുഴുവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അറിയിക്കേണ്ടി വരെ എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. അവസ്ഥയിലെല്ലാവരും അറിയിച്ചു. നാട്ടുകാരും എല്ലാവരും വന്നു. ഒത്തിരിയും പ്രാർത്ഥന, ആൾക്കാരെല്ലാം വന്നു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി സൗഖ്യം കൊടുത്തു. എന്നാലും പിന്നെ ഇപ്പം ഭവനത്തിൽ ആണ്, ദൈവവേലയ്ക്കായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു ആസ്മാ രോഗിയാണ്. എന്നെ വിവാഹം കഴിച്ചു. അതുപോലെ ചെറുതായിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രമേൽ കൂടുതലായി രോഗം ബാധിച്ചത്. എന്നാൽ ഞാൻ എനിക്ക് 6 മണിക്ക് വരുന്ന ഒരു ഓക്സിജൻ വൈകിട്ട് 6 മണിക്കാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് മൂക്കിൽ നിന്നാണ് എടുക്കുന്നത്. ഇതേ അവസ്ഥയിലായിരുന്നു എൻ്റെ അസുഖം. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം മരുന്നിലാണ് കഴിയുന്നത്. പിന്നെ ഞാൻ ദൈവഭാഗത്ത് വന്നത് പിന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ ഇപ്പോൾ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഞാൻ ആശുപത്രി അങ്ങനെ കിടക്കാത്ത രീതിയായിരുന്നു. മറ്റേ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ കിടക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും വിശ്വാസം, ദൈവം ഞങ്ങളെ മാനിക്കും, ഞങ്ങൾക്ക് നല്ല വീട് തരും, ഞങ്ങൾക്ക് സഹായങ്ങൾ തരും, ഞാൻ ഒന്നിനും ഞങ്ങൾ പകർത്തില്ല, യോഗ അനുഭവിച്ച വേദനകൾ അനുഭവിച്ച് തന്നെ ഞങ്ങളിരുന്നാലും ദൈവം ഞങ്ങളെ ഉയർത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ പേര് ദിനു വിനോദ്. ഈ വാർഡിൻ്റെ മെമ്പറാണ്. കൂടാതെ തലവടി ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. മോഹൻദാസ് പടിഞ്ഞാറേപ്പറമ്പ് എന്ന കുടുംബമായിട്ട് വളരെ നാളുകളായി അടുപ്പമുണ്ട്. 2002 മുതൽ അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്.
ഒരു മകനുള്ളത് ദീർഘനാളുകളായി പുറപ്പെട്ടു പോയി. ഇതുവരെ യാതൊരു വിവരവുമില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയും പ്രായമായ അമ്മയും ഭാര്യയും അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിലുള്ളത്. വെള്ളപ്പൊക്കം വളരെ രൂക്ഷമായിരുന്നതിനാൽ അമ്മയെ സഹോദരിയുടെ വീട്ടിലാക്കിയിരിക്കുകയാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദീർഘവർഷങ്ങളായി എനിക്ക് ഈ ഭവനവുമായിട്ടടുത്ത ബന്ധമുണ്ട്. ചില വർഷങ്ങളായി മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. പലവട്ടം പല ചികിത്സയിലൂടെ കടന്നു പോയതുകൊണ്ട് ദൈവമക്കളെ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേപോലെ തൻ്റെ ഭാര്യ ശാന്തമ്മ ആസ്മ രോഗിയായിട്ട് ഭാരപ്പെടുകയാണ്. മഴയും തണുപ്പൊക്കെ കടന്നു വരുമ്പോൾ വളരെ പ്രയാസത്തിലൂടെ പ്രിയദാസി കടന്നു പോവുകയാണ്. രണ്ട് മക്കളാണ് അവർക്കുള്ളത്. മകളെ വിവാഹം ചെയ്തയക്കുവാനിടയായി. പിന്നുള്ളതൊരു മകനാണ്. ആ മകനാണ് ഈ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കേണ്ടത്. എന്നാൽ അവരെ സംരക്ഷിക്കാൻ കഴിയാതെ മകൻ ഇവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ ഭവനം. അവർക്ക് അന്നുള്ള കാര്യങ്ങൾ പോലും നടത്തുവാൻ കഴിയാതെ, പ്രത്യേകിച്ച് മരുന്നിന് വേണ്ടിയുള്ള പൈസ പോലും ലഭിക്കാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിലൂടെ ഭവനം കടന്നു പോവുകയാണ്. പ്രിയ മോഹൻദാസ് ഒരു സുവിശേഷകനാണ്. ഓരോ ആഴ്ചകളും ഓരോ സഭകളിൽ കടന്നുപോയി അങ്ങനെയാണ് ഈ ഭവനം മുമ്പോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള സാമ്പത്തിക നന്മയിൽ നിന്ന് ഒരംശം ഈ പ്രോഗ്രാമിലൂടെ ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ മോഹൻദാസിൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ദീർഘകാലമായി ഒരു രോഗിയായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. പലപ്പോഴും പല രോഗങ്ങളാൽ വിഷമിച്ചും ബുദ്ധിമുട്ടിയും കഴിയുകയായിരുന്നു. ഈ അടുത്ത കാലത്താണെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം പിടിവിട്ടതായിട്ട് ഡോക്ടർമാർ വിധിയെഴുതി. അയാൾ ദൈവം കുറയാൽ അതിനൊക്കെ കുറേ ആശ്വാസം കിട്ടി. അങ്ങനെ ആ കുടുംബം സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്നൊരു കുടുംബമാണ്. അത് അദ്ദേഹത്തിന് ഒരു മകനുള്ളതാണെങ്കിൽ വർഷങ്ങളായി നാട് വിട്ടുപോയി, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു രോഗി തന്നെയാണ്. അവർക്ക് ആസ്മയോ അലർജി അങ്ങനെ പല പല രോഗങ്ങളാൽ വിഷമിക്കുന്നൊരു സ്ത്രീയാണത്. അങ്ങനെ ഈ കുടുംബം വളരെയധികം സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ചില നല്ല മനസ്സുള്ള ചില കക്ഷികളൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ആ മനുഷ്യനെ ആ കുടുംബത്തിനെയും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിച്ചാൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു, നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു. ഇനി നിങ്ങളുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളൊരു സ്വന്തം സഹോദരനായി, നിങ്ങളുടെ അമ്മയായി, നിങ്ങളുടെ സഹോദരിയെ കരുതി ദുഃഖത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസം പകരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ വേദനയുടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ ഇടയാകല്ലേ. സന്തോഷത്തോടെ വേണം നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇരുട്ടായി പോകാനിടയാകല്ലേ, പ്രകാശമായി മാറണം. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ തലമുറയ്ക്ക് നന്മയായി തീരും. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ സഹായിച്ച പോലെ തന്നെ ഈ കർത്താവിൻ്റെ ദാസ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് കടന്ന് പ്രിയ കുടുംബത്തിലേക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനെ കർത്താവ് സൗഖ്യമാക്കണമേ, ആമാശയ കാൺസിന് വിടുതൽ കൊടുക്കുമാറാകണമേ, നട്ടെല്ലാം ദ്രവിക്കുന്ന ആ രോഗത്തിന് വിടുതൽ കൊടുക്കുമാറാകണമേ, നഷ്ടപ്പെട്ടു പോയ മകനെ ദൈവം മടക്കി വരുത്തുമാറാകണമേ, പ്രായമുള്ള മാതാവിനോട് ദൈവം കരുണയിക്കണമേ, ആ സഹോദരി ആസ്മ ആ രോഗത്തെ ദൈവം മാറ്റണമേ. മൊത്തത്തിലൊരു വിടുതൽ ആ വീട്ടിൽ യേശുവിൻ്റെ നാമത്തിന് കൽപ്പിക്കുകയാണ്. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത വിടുതൽ വ്യാപരിക്കാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാക്കിയനായ സ്തോത്രം. പ്രേക്ഷകരെ കൂടെ നല്ലൊരു നന്മ ആ കുടുംബത്തെ ദൈവം നൽകണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അമ്മ, ഞങ്ങളെ കേട്ട എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ കർത്താവിൻ്റെ ദാസന കുടുംബത്തെ മറക്കാതെ കയ്യെഴുത്ത് നിങ്ങൾ സഹായിക്കണം. ചെയ്യാൻ കഴിയുന്ന നല്ല സഹായങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യണം, മറക്കരുത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണം കുടുംബത്തിന് മുതൽക്കൂട്ടായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി
വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും പുതിയൊരു വ്യക്തിയുമായി നമ്മൾ കണ്ടുമുട്ടുന്ന വരെ സവിശേഷത്തോടെ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പവർ വിഷൻ TV, എൽക്കാരിം ബിൽഡിംഗ്, നിയർ TMM ഹോസ്പിറ്റൽ, തിരുവല്ല. മൊബൈൽ നമ്പർ 9447411222. മറ്റൊരു നമ്പർ 9447900333. അക്കൗണ്ട് ഡീറ്റെയിൽസ്: പവർ വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, അക്കൗണ്ട് നമ്പർ 1376010004963. ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്, കോട്ടയം. IFSC FDRL 000136.